പാടും ആഭിരിരാഗം മോദമായി തലോടിയോ നേർത്ത സന്ധ്യാമേഘങ്ങളിൻ്റെ നെറുകയിൽ ചാർത്തേ സിന്ദൂരം നിറമോലം നെഞ്ചിൽ ഒരു തുടിതാളം തഞ്ചും നീരും താരും പൂവും തേടുവതാരോ താരത്തിരമിഴിയോ. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങളൊരു ഔട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങിയതാ കേട്ടോ. അപ്പം ഞങ്ങൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിക്ക് അപ്പുറത്തുള്ള ബംഗ്ലാവിടം എന്ന് പറഞ്ഞ തുറമുഖം കണ്ടത്. ഇത് മെയിനായിട്ടൊരു ഫിഷിംഗ് ഹാർബർ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് സുബീനും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ട കാണാൻ പോയല്ലോ എന്ന് ആലോചിച്ച് ഇവിടെ നിൽക്കായിരുന്നു കേട്ടോ. പിന്നൊന്നും നോക്കിയില്ല നമ്മൾ ഹാർബറിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നേരെ നമ്മൾ ഇതാ ഗുരുവായൂർ ആനക്കോട്ടേക്ക് നമ്മുടെ വാടാനപ്പള്ളി റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗുരുവായൂർ ആനക്കോട്ടേനെ ശരിക്കും പുന്നത്തൂർ കോട്ട എന്നാ കേട്ടോ പറയാം. അപ്പം ഞാൻ നേരെ ചെന്നപ്പോൾ എന്നെ ക്യൂവിൽ നിന്നിട്ട് വേഗം ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് കയറണ 20 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ട് വീഡിയോ എടുക്കണമെങ്കിൽ 25 രൂപ ചാർജ് ഇവിടെ കൊടുക്കണം കേട്ടോ. ക്യാമറ മറ്റു സാധനങ്ങളൊക്കെ കയറ്റണമെങ്കിൽ തന്നെ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇൻസ്ട്രക്ഷൻസും കാരണങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനകളിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കാനൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ നേരെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യത്ത ആനയാണ് കേട്ടോ ആദ്യം തന്നെ കണ്ടത്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് 2 പിടിയാനകളെ കണ്ടു കേട്ടോ. അപ്പോൾ പിടിയാനയുടെ കാല് വെള്ളത്തിൽ മുക്കിയിട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ. എന്താ തണുപ്പ് കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആനകളൊക്കെ കാണാൻ നല്ല ഉഷാറിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ ആളുകൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ അവർ പോസ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നത്. ഈ കാണുന്ന ആനയുടെ പേര് ശ്രീധരൻ എന്നാണ് ആൾ പറഞ്ഞത്. ഈ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ അവിടെ ആനേനെ കുളിപ്പിക്കുന്നു കാണുന്നുണ്ട് കേട്ടോ. നോക്കി ഗൈസ്, ഇവിടെ ആനേനൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ കുളിപ്പിക്കട്ടെ നല്ല രീതിയിൽ. ഇപ്പോൾ ഇവർ കുളിപ്പിക്കണത് ഒരു പിടിയാനയാണ് ഞാൻ തോന്നുന്നു, കാരണം കൊമ്പും കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് പിടിയാനയാണെന്ന് നമുക്ക് വിലയിരുത്താം. 1985 കേട്ടോ നമ്മുടെ പുന്നത്തൂർ കോട്ട നിർമ്മിച്ചത്. അതായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പുന്നത്തൂർ കോട്ട അവിടെ നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനത്തറവാട് എന്നാട്ടെ ഈ പുന്നത്തൂർ കോട്ട അറിയപ്പെടുന്നത്. ഏകദേശം 100 ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലെ കണക്ക് നമുക്ക് അറിയില്ല കേട്ടോ. ഇവിടെ നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപിയുടെ ആന ഉണ്ടായിരുന്നു, ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. ജയലളിത നടക്കിയിരുത്തിയ ആനയൊക്കെ ഇവിടെയാണ് കേട്ടോ സംരക്ഷിച്ചിരുന്നത്. ഇവിടെ രാധാകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ, ചെന്താമരാശൻ, ശ്രീധരൻ, അയ്യപ്പൻകുട്ടി, വലിയ കേശവൻ, ദേവദാസൻ, പിന്നെ പിടിയാന, നന്ദിനി എന്നീ ആനകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിയിരുത്തുന്ന എല്ലാ ആനകളെയും സംരക്ഷിച്ച് പോകുന്നൊരു സ്ഥലമാണ് നമ്മുടെ പുന്നത്തൂർ കോട്ട എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ ആനകളെല്ലാം സപ്പോർട്ട് ചെയ്ത് പോസൊക്കെ ചെയ്ത് നിൽക്കണ പോലെയാണ് കേട്ടോ നമുക്ക് തോന്നിയിരുന്നത്. പിന്നെ മതപ്പാടും കാര്യങ്ങളുള്ള സമയങ്ങളിൽ ആനകളെ കുറച്ചും കൂടി അകലെയുള്ള സ്ഥലങ്ങളിലാണ് മാറ്റിക്കെട്ടോ കേട്ടോ. അതിനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം 130 പാപ്പാമാർ നമ്മുടെ ആനക്കോട്ടയിൽ ജീവനക്കാരായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സെക്യൂരിറ്റിക്കാരും പിന്നെ 7 അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ ആൾക്കാരും അങ്ങനെ നിരവധി ആൾക്കാരുടെ ഒരു കഠിനാധ്വാനത്തിലാണ് കേട്ടോ ഈ ഒരു ആനക്കോട്ട പ്രവർത്തിച്ച് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആനകളുടെ സ്വഭാവം പ്രവചിക്കാൻ പറ്റില്ല, ഏത് സമയത്താണ് അക്രമ സ്വഭാവം കാണിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറി നിൽക്കണം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ മണ്ണ് വാരി ഒരാൾ കളിക്കുമായിരുന്നു കേട്ടോ. ആൾ മണ്ണൊക്കെ വാരി ആളെ മേത്തൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ചീവേലിക്കും ഇതിനൊക്കെ എഴുന്നള്ളിപ്പിക്കാനും ആനകൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക. വേറെ ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് തന്നെയാണ് ആനകൾ റെഡിയാക്കിയിട്ട് കൊണ്ടുപോവുക. ഈ പുന്നത്തൂർ കോട്ടയിൽ നിരവധി ആനകളെ സംരക്ഷിച്ച് പോരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ആനകളൊക്കെ ചട്ടം പഠിപ്പിക്കുന്ന ആനക്കൂട്ടിലാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ ആനക്കൂടിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് ആനകളെ ചട്ടം പഠിപ്പിക്കുക. അതായത് ആന മെരുങ്ങുന്നത് വരെ ഈ കൂട്ടിലിട്ടിട്ടാണ് നമ്മൾ ചട്ടം പഠിപ്പിക്കുക കേട്ടോ. ഇവിടെ ആളുകൾ പോണ തൊട്ടടുത്ത് തന്നെ ഒരു ആനനെ കെട്ടിയിട്ടുണ്ട്. ആൾ നല്ല ഫ്രണ്ട്ലി ആനയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു കുട്ടിത്തമുള്ള ഒരു മുഖമാണ് ഈ ആനയുടെ. അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ആ വാഴപ്പൻ്റെ എടുത്ത് എറിയുമെന്നുള്ളത്. പിന്നെ പുന്നത്തൂർ കോട്ടയുടെ ഉള്ളിൽ തന്നെ അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ശിവൻ്റെ പ്രതിഷ്ഠയാണെന്നാണ് കേട്ടോ പറയണത്. ഇപ്പോൾ ഇറങ്ങി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഓഫീസും കാര്യങ്ങളും കാണാം. പിന്നെ അവിടെ ഒരു വലിയൊരു കുളം ഉണ്ട് കേട്ടോ. കോട്ടയുടെ ഈ ഭാഗത്തായിട്ട് ഫ്രണ്ടിൽ തന്നെ കാണുന്നതാണ് നമ്മുടെ അമ്പലം കേട്ടോ, ശിവൻ്റെ അമ്പലം. അപ്പോൾ ഞങ്ങൾ ആനക്കോട്ടയുടെ ഉള്ളിൽ കൂടെ റൗണ്ട് അടിച്ചിട്ട് ചെയ്യും ഞങ്ങൾ ഇനി കോട്ട കാണാനായിട്ട് നടക്കാം കേട്ടോ. ഈ കാണുന്ന വലിയൊരു ഇല്ലം പോലത്തെ ഇതാണ് കേട്ടോ പുന്നത്തൂർ കോട്ട എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നല്ല പഴമയുടെ നല്ലൊരു മനോഹരമായൊരു ഇല്ലം കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോൾ അവിടെ ഇരുന്നു അടിപൊളി സ്ഥലം കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടമായി.
ഇതിൽ കൂടെ നടന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് മറ്റേ മണിച്ചിത്രത്ത് അടിച്ച ആ വീടിൻ്റെ പോലെ ഒരു ഫീലാണ് കേട്ടോ വന്നത്. നല്ല പഴമയുടെ ഒരു ഫീലാണ് കേട്ടോ. നല്ല പഴക്കമുള്ളൊരു തറവാടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അമ്പലം കാര്യങ്ങളുണ്ട്, അതൊക്കെ പൂട്ടിയിട്ടൊക്കെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട് പാടില്ല, നമുക്ക് ഈ പടി വരെ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വാതിലൊക്കെ ചെറുതായിട്ട് ചാരിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി, അതിൻ്റെ ഉള്ളിൽ ആരും തന്നെ ഇല്ല. കണ്ട് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്ന കേട്ടോ. ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഇങ്ങനത്തെ കോട്ടകൾ നമ്മുടെ നാട്ടിലിപ്പോൾ കാണാൻ തന്നെ പറ്റണത് നമ്മുടെ ഭാഗ്യം. അപ്പം നമ്മൾ പുന്നത്തൊരു കോട്ടയൊക്കെ കണ്ട് നമ്മൾ ദേ നേരെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്ട് അവിടെ നമ്മൾ കണ്ടത്. നമ്മൾ വന്നപ്പോൾ അത്ര തിരക്കും കാര്യങ്ങളും ഉണ്ടായില്ലെങ്കിലും നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ പുന്നത്തൊരു കോട്ടയോട് വിട പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പോൾ മറക്കാണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.